Hi guys, today in this video I'm dealing with the poem from Ruminations by Keki and Daruwala. Keki and Daruwala, idihathane muruvan pere Keki Nazarwanji Daruwala annadana. He is an Indian English writer, janichathu Lahore lana 1937 la. Idihathane major works, idiham oru poet aanu, adu pole thane short story writer aanu. Idihathane major poems aanu Apparition in April, Under Orion, Crossing of Rivers, angane ഒരുപാട് വർക്ക്സ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗിലുണ്ട്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ തന്നെ കോമൺവെൽത്ത് പോയട്രി പ്രൈസ്, അതുപോലെ ഇന്ത്യയുടെ നാലാമത്തെ പരമോന്നത പദവിയായിട്ടുള്ള പത്മശ്രീ 2014ലായിരുന്നു ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. ഇതിനൊക്കെ പുറമെ ഇദ്ദേഹം റൈറ്റർ ആകുന്നതിന് മുൻപ് ഇദ്ദേഹം ഒരു ഇന്ത്യൻ പോലീസ് ഓഫീസറായിരുന്നു. ഇന്ത്യൻ പോലീസ് സർവീസിൽ സർവീസ് ചെയ്ത ഒരു പേഴ്സൺ ആയിരുന്നു കെകി എൻ ദരുവാല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോംസിൽ നമുക്ക് കൂടുതലായിട്ട് പോലീസ് ടേംസ്, അതായത് കസ്റ്റഡി, അതുപോലെ തന്നെ കയോസ്, പിന്നെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ടേംസ് ഇദ്ദേഹത്തിൻ്റെ പോംസിൽ എടുത്തു കാണിക്കും. ബിക്കോസ് ഹി വാസ് എ ആൻ ഇന്ത്യൻ പോലീസ് ഓഫീസർ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു പാഴ്സിയാണ്. പാഴ്സി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൾച്ചറിൽ, അദ്ദേഹം അവരുടെ ആ ഒരു റിച്വലിസ്റ്റിക് വ്യൂവിൽ എന്തൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്, അദ്ദേഹം അവരുടെ ആ ഒരു ട്രഡീഷനിൽ എന്തൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പോയത്തിൽ വളരെ നന്നായിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. ഫയർ ആയം എന്നുള്ളൊരു പോയം ഉണ്ട്. ആ പോയത്തിൽ പാഴ്സികളുടെ എങ്ങനെയാണ് അവരുടെ ഫ്യൂണറൽ എങ്ങനെ നടക്കുന്നത്, അതുപോലെ ടവർ ഓഫ് സൈലൻസിനെ പറ്റി വളരെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഫയർ ആയം എന്നുള്ള പോയത്തിലൊക്കെ വളരെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പക്ഷേ എടുക്കാൻ പോകുന്നത് ഫ്രം റുമിനേഷൻ എന്നുള്ള പോവാണ്. റുമിനേഷൻ എന്നുള്ള വാക്കിൻ്റെ മീനിങ് ഡെലിബറേഷൻ, അതുപോലെ തന്നെ കണ്ടംപ്ലേഷൻ, സ്റ്റഡി, തിങ്കിങ്, ഇതെല്ലാമാണ് റുമിനേഷൻസ് എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം. ഫ്രം റുമിനേഷൻസ് ദാറ്റ് മീൻസ് എപ്പോഴും എല്ലാവരും മിക്കവരുടെയും പോയട്രി എന്ന് പറയുന്നത് എന്താ, ഫ്രം റുമിനേഷൻ, അതായത് നമ്മളുടെ ഇമാജിനേഷനിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മെഡിറ്റേഷൻ്റെ ടൈമിൽ ഇദ്ദേഹത്തിന് വന്ന കുറച്ച് ചിന്തകളെയാണ് ഇദ്ദേഹം ഇവിടെ പോയമായിട്ട് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പോം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോലീസ് മൈൻഡ്, ആ ഒരു ടേംസിലെല്ലാം നമുക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയും. ഇവിടെ പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ ഇദ്ദേഹം എന്തോ ഒരു ഏതൊരു വയലൻസ് വരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു കയോസ് വരാൻ പോകുന്നുണ്ട് എന്ന സൂചന നൽകുകയാണ്. അദ്ദേഹത്തിനത് എന്തോ അദ്ദേഹത്തിനത് സൂചന ലഭിക്കുന്ന പോലെ. അപ്പോൾ ഈ ഒരു കയോസ്, അല്ലെങ്കിൽ ഈ ഒരു വയലൻസ് ഒരു മഴ പോലെ നമ്മുടെ മനുഷ്യരാശിയുടെ മേലെ മുഴുവനായിട്ട് കോരിച്ചൊരിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ മഴയെ അദ്ദേഹം അവിടെ ഒരു സിമിലിയാക്കി എടുത്തിരിക്കുകയാണ്. നമ്മളുടെ കണ്ണ് മറയ്ക്കുന്ന, കാഴ്ച മറയ്ക്കുന്ന രീതിയിലായിരിക്കും ആ പേമാരി പെയ്ത് തോരുക. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഒരു മെറ്റാഫർ ആയിട്ടാണ് ഈ ഒരു വയലൻസ്, അല്ലെങ്കിൽ ഈ ഒരു റെയിനിനെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരാശിയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒന്നായിരുന്നു കൾച്ചറൽ റയോട്സ്, അതായത് മുസ്ലിംസ്, ഹിന്ദുസ് ഇങ്ങനെ ഉണ്ടാകുന്ന റയോട്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നാശം വിതച്ചിട്ടുള്ളതും. അതുപോലുള്ള ആ ഒരു റയോട്ട് ഉണ്ടാകും എന്നാണ് ഇദ്ദേഹം ഈ ഒരു ലൈൻസിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ റയോട്സ് രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിലായിരിക്കാം. അതുപോലെ തന്നെ ആ വയലൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഒന്ന് ഒബ്സർവ് ചെയ്യാണ്. ഈ രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ ആരാണോ ഈ വയലൻസ് കൊണ്ടുവരുന്നത്, ആ രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ മുഖത്തോട് മുഖം നോക്കാനും കൂടെ പറ്റാത്ത അത്രയും അധികം വെറുപ്പ് സമ്പാദിക്കും. കാരണം ഇവരുടെ ആ ഒരു വിശ്വാസം കാരണം ഇവർക്ക് ഇവരുടെ മുന്നിലുള്ള അവരെ ഒരു മനുഷ്യനായിട്ട് പോലും ഇവർക്ക് കാണാൻ കഴിയില്ല. അത്രത്തോളം പരാധീനമായിരിക്കും ഇവരുടെ ഈ ഒരു രണ്ട് ജനവിഭാഗങ്ങളുടെയും മാനസിക നില എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അദ്ദേഹം ഒരു മൂണിന്റെ ഇമേജ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ മൂൺ, അതായത് ബ്രൈറ്റ് മൂൺ ആണെങ്കിൽ ഓൾവേസ് സിംബലൈസിങ് ലവ്. പക്ഷേ ഇവിടെ ഈ ഒരു മൂണിനെ മുഴുവനായിട്ട്, ആ ഗ്രേ ക്ലൗഡ്സ് മുഴുവനായിട്ട് ഈ മൂണിനെ അങ്ങോട്ട് മറക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവരുടെ ക്ലിയർ സൈറ്റ്, ആ ഒരു റയോഡ്സ് നടക്കുന്ന റയോഡോസിന്റെ മുഴുവൻ സൈറ്റും ഈ ഒരു കൾച്ചറൽ ബിലീവ്സ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ലൈൻസ് ഇദ്ദേഹം ഈ ഒരു വയലൻസിനെ, ഈ ഒരു റയോട്ടിനെ ഒരു കോബ്രയുടെ രൂപത്തിൽ, ഒരു മൂർഖൻ പാമ്പിന്റെ രൂപത്തിൽ ഇദ്ദേഹം സിംബലൈസ് ചെയ്യാണ്. ബിക്കോസ് ദാറ്റ്സ് ഇൻഡിക്കേറ്റിംഗ് ഡേഞ്ചർ, ഡേഞ്ചർ ആണ്, വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നായിട്ടാണ് ഇദ്ദേഹം ഈ വയലൻസിനെ കാണുന്നത്. പക്ഷേ ഈ പോയറ്റ് ആ സമയത്ത് എന്താ ചെയ്യുന്നത്, ഹീസ് പ്രോഡിങ് റാറ്റ് ഹോൾസ്, അതായത് ഏത് വഴിയിലാണോ ഇത് വരുന്നത്, റാറ്റ് എലികൾ വരുന്നത്, ആ ഇതൊക്കെ, ആ ഹോൾസ് ഒക്കെ അടയ്ക്കാൻ നോക്കുകയാണ് ഇദ്ദേഹം.
ഇതിലൂടെ അദ്ദേഹം കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാ റാറ്റ് ഹോൾസും അടയ്ക്കുന്നതിലൂടെ ഏതൊരു പാമ്പും വരുന്നത് അതിൻ്റെ ഇരയെ തേടിയാണ്. ഒന്നില്ലെങ്കിൽ അതൊരു തവളയായിരിക്കും, അല്ലെങ്കിൽ എലിയായിരിക്കും. ഇതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പാമ്പ് വരുന്നത്. ഇവിടെ പാമ്പിനെ സിംബലൈസ് ചെയ്തിരിക്കുന്നത് എന്താണ്? വയലൻസിനെയാണ് പാമ്പായിട്ട് സിംബലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വയലൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വയലൻസിനെ ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവുകൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാണ് കെഗിയൻ ദരുവാല നമ്മളോട് പറയുന്നത്. ഇത് മേ ബി ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറായി ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമായിരിക്കും ഇദ്ദേഹം നമുക്കായിട്ട് കവിത രൂപത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ദൻ നെക്സ്റ്റ് ലൈൻസിൽ അദ്ദേഹം ആ ഒരു വയലൻസിന്, ആ വയലൻസ് എത്രത്തോളം ഡീപ്പ് പോയിസണസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈൻസ് ഇദ്ദേഹം ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹത്തിന് ആ ഫാങ്സിന്, ആ ഒരു വയലൻസിന്റെ ഫാങ്സിനെ പേടിയാണ്. ആ ഒരു റെപ്റ്റൈലിന്റെ ഫാങ്സിനെ പേടിയാണ്. ഫാങ്സ് മീൻസ് ആ ഒരു കൂർത്ത രണ്ട് പല്ലുകൾ, മീൻസ് ഇവിടെ സ്നേക്കിനെയാണ് അദ്ദേഹം സിംബലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വിഷപ്പല്ലുകൾ, പാമ്പിന്റെ വിഷപ്പല്ലുകളെയാണ് ഇദ്ദേഹം പേടിക്കുന്നത്. അപ്പോൾ ഇവിടെ വയലൻസ്, വയലൻസിന് കാരണമായിട്ടുള്ളത് എന്താണ്? കൾച്ചറൽ ആയിട്ടുള്ള ബിലീവ്സ്, റിലീജിയസ് ബിലീവ്സ്, മുസ്ലിംസും അതുപോലെ തന്നെ ഹിന്ദുസും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ റയൗട്ട്സ് ആയി മാറുന്നത്. അപ്പോൾ അത് എത്രത്തോളം പോയിസണസ് ആണ് എന്നാണ് അദ്ദേഹം ഈ ലൈൻസിൽ നമ്മളോട് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഇവിടെ സ്നേക്ക് ബൈറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ, അതിൽ നിന്ന് മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അത് വളരെ കാലതാമസം എടുത്ത് മാത്രമേ അത് ഉണങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന അദ്ദേഹം, ദ വോണ്ട് ഡസ് നോട്ട് ടേൺ ഗ്രീൻ ആസ് ദേ ആർ ഓൾവേസ് ഫ്രഷ് ആൻഡ് റെഡ്. റെഡ് സിംബലൈസിങ് ഡേഞ്ചർ. എപ്പോഴും റെഡ് എന്ന് പറയുന്നത് ഡേഞ്ചർ ആണ്. അപ്പോൾ ഇത് ഒരിക്കലും ഗ്രീൻ കളർ ആവില്ല, അതായത് ഇത് ഉണങ്ങില്ല. ഈ ഒരു വൂണ്ട് ഉണങ്ങാൻ വളരെ കാലതാമസം എടുക്കേണ്ടി വരും. ഇവിടെ വേറെ ഒന്നല്ല, ഒരു റിലീജിയസ് ബിലീവ്സിനോട് അങ്ങനെ ഒരു ആസക്തി വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ലൈൻസിൽ ഇദ്ദേഹം അതിനെ ഒന്ന് എക്സാജറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതായത് ഒരു സ്നേക്ക് ബൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം എല്ലാം ഡാമേജ് ആവും. അതുപോലെ തന്നെ ഒരു മതത്തിനോട്, തൻ്റെ മതത്തിനോട് നമുക്ക് ഒരു അഗാധ പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, സ്നേക്ക് ബൈറ്റ് പോലെ തന്നെയാണ് നമുക്ക് ഫ്ലഷ് ഉണ്ടാവുന്നു മാത്രം, നമുക്ക് ശരിക്കും ഒരു കോൺഷ്യസ്നെസ് നമ്മുടെ നഷ്ടപ്പെടും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള കറപ്ഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ബിലീവ്സ് ആണ് ഇന്ന് സൊസൈറ്റിയിൽ വാണുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇദ്ദേഹം അടുത്തൊരു ഇമേജിലേക്ക് പോവാണ്, മോർച്ചറി ഇമേജ്. അതായത് ഡെഡ് ബോഡീസിനെ, ഡെഡ് ബോഡീസ് എല്ലാം ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അതിനെ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ മോർച്ചറി എന്ന് പറയുക. അപ്പോൾ അവിടെയുള്ള ഒരു മോഗിൽ നിന്ന് ഒരു ഫ്ലോട്ടിംഗ് സ്മെൽ ഇമിനേറ്റ് ചെയ്യാണ്. അതായത് ഒരു ഫ്ലോട്ടിംഗ് സ്മെൽ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ സോക്രട്ടീസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെത്ത്, ഡെത്ത് ഈ ആസ് ദ അബ്സൻസ് ഓഫ് എനിത്തിങ്, എന്താണോ നശിച്ചിരിക്കുന്നത് അതിനെല്ലാം നമുക്ക് ഡെത്തായിട്ട് കണക്കാക്കാം. അതായത് ഒരു പോയട്രി എഴുതണമെങ്കിൽ ഒരു പോയറ്റിന്റെ ചിന്ത വേണം. ചിന്ത മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്ന് പറയാം, പോയറ്റിന് മരണം സംഭവിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്കൊരാളോട് സ്നേഹമാണ്, ആ സ്നേഹം നശിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലെ സ്നേഹിതൻ മരിച്ചു എന്ന് നമ്മൾ പറയും, അല്ലേ? അതേപോലെ തന്നെയാണ് ആബ്സെൻസ് ഓഫ് എനിത്തിങ്, അതിനെ നമ്മൾ എന്ത് പറയും? ഡെത്ത് എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞു പോയ ലൈൻസിൽ ഇദ്ദേഹം പറഞ്ഞു, ഇതിൽ നിന്ന്, ഈ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് ഒരു ഫ്ലോട്ടിംഗ് സ്മെൽ എമനേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ അതിൻ്റെ ആ ഒരു ഫ്ലോയിങ് ലൈൻസിൽ ഇദ്ദേഹം പറയുന്ന റോസ് വാട്ടറിന്റെ ഇമേജ് കൊണ്ടുവരുന്നുണ്ട്. ഒരു റോസിനെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാൻ പറ്റൂ, അതിൻ്റെ ഒരു എസൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് കോപ്സിലും, അല്ലെങ്കിൽ ഡെഡ് ബോഡിയിലും അതിൻ്റെതായ എസൻസ് അതിൽ നിന്ന് ഇങ്ങനെ ഗമിച്ചുകൊണ്ടേയിരിക്കും. ദെൻ അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ ചിന്ത പോകുന്നത് ആ മോഗ് വരാന്തയിൽ അടുത്ത ഡെഡ് ബോഡി കാത്തു കെട്ടിക്കിടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ മോർച്ചറിയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ലോസിങ് ഇറ്റ്സ് ഇൻഡിവിജ്വാലിറ്റി. രണ്ട് തരത്തിൽ ഇതെടുക്കാം. ഫസ്റ്റ് വൺ, മരണത്തിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരിക്കില്ല, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഒക്കെ നഷ്ടപ്പെടും. ജസ്റ്റ് ഒരു ഡെഡ് ബോഡി മാത്രമായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു നമ്പർ, മോർച്ചറിയുടെ ഉള്ളിൽ ഒരു നമ്പർ മാത്രമായിട്ട് നമ്മൾ മാറും. നെക്സ്റ്റ് പേഴ്സപ്റ്റീവ്, ഇതൊരു ലേഡിയാണ്, ഇറ്റ്സ് എ മേർഡർ. അത് അവരുടെ ഹസ്ബൻഡ് തന്നെയാണ് ഈ ഒരു ലേഡിയെ കൊന്നിരിക്കുന്നത്. കൊന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു നൈഫ് കൊണ്ട് അവളുടെ ബ്രസ്റ്റിൽ കുത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, അവളുടെ മൂക്ക് ചെത്തി വിട്ടിരിക്കുന്നു. ഒരു ആസ് എ ഫ്രൂട്ട് പോലെ, ഒരു ഫ്രൂട്ടിനെ പോലെ ആ മൂക്ക് ചെത്തി വിട്ടിരിക്കുന്നു പറയുന്നത്. ഇറ്റ്സ് എ വെജിറ്റേറ്റീവ് എക്സിസ്റ്റൻസ്. വെജിറ്റേറ്റീവ് എക്സിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്, ഈ ഒരു ഹസ്ബൻഡിന് ഇവളെ സംശയമാണ്. ആ സംശയത്തിന്റെ പേരൊരു ആളായിട്ട് അഫയർ ഉണ്ടോ എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് ഇവളെ കൊന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഒരു വെജിറ്റേറ്റീവ് എക്സിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഒരു ലസ്റ്റ്, അല്ലെങ്കിൽ ഒരു അഡൽട്ടറി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇദ്ദേഹം സ്ലൈസ്ഡ് ഓഫ് എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മരണത്തിന് ശേഷം ഇവളുടെ ലങ്സ്, കാറിന്റെ ടയർ പഞ്ചറായ പോലെ ഉണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്, എയർ പാസേജ് ഇല്ലെങ്കിൽ നമ്മുടെ ലങ്സ് എല്ലാം ശ്രിങ്കായി പോകും. അപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് ഇവളെ കൊന്നിരിക്കുകയാണ്.
അപ്പോ മരണത്തിന് മുൻപ് തന്നെ വിത്തിൻ സെക്കൻഡ്സ് അവളുടെ ഇൻഡിവിജ്വാലിറ്റി അവൾക്ക് നഷ്ടപ്പെട്ടു. ജീവിക്കണോ മരിക്കണോ എന്നുള്ള, ആസ് എ ഹ്യൂമൻ ബീയിങ് അവൾക്ക് ജീവിക്കണോ മരിക്കണോ എന്നുള്ള ആ ഒരു സമ്മതം, അവളുടെ സമ്മതം പോലും അവൾക്ക് ആർക്കും ആവശ്യമില്ല, ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു അവൾ. അവളുടെ അവളൊരു വൈഫാണ് എന്നുള്ള ഇൻഡിവിജ്വാലിറ്റി അവൾക്ക് ഓൾറെഡി നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, അവളൊരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ള ഇൻഡിവിജ്വാലിറ്റിയും അവൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ തരത്തിലും അവളുടെ ഇൻഡിവിജ്വാലിറ്റി അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഇദ്ദേഹം ഇതിൻ്റെ ഈ ഒരു ഡെഡ് ബോഡിയുടെ ക്രിമേഷൻ ആ ഒരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഐഡിയയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇതിൻ്റെ മുൻപത്തെ ലൈൻസിൽ അദ്ദേഹം പറഞ്ഞു, ഹസ്ബൻഡിന് വൈഫിനെ സംശയം എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രം വൈഫിനെ കൊന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളല്ല. ഹിയർ ഫാക്ട് ഈസ് ദാറ്റ് ലവ് മേക്സ് എ മാൻ ബ്ലൈൻഡ്. എപ്പോഴും സ്നേഹം, അഗാധമായിട്ടുള്ള സ്നേഹം പലരെയും പലതാക്കി മാറ്റും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ഈ പോത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു എന്താണ്, അവർക്കൊക്കെ ഈ റയോട്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ വയലൻസ് ഉണ്ടാക്കാൻ അവർക്ക് എന്താണ് റിലീജിയസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള റിലീജിയനോട് അവർക്ക് അഗാധമായിട്ടുള്ള പ്രണയമാണ്, അല്ലെങ്കിൽ എന്തിനോടോ എന്തോ ഒന്നിനോട് അവർക്കുണ്ടാകുന്ന അഗാധമായ പ്രണയമാണ് അവർക്ക് എന്തിലേക്ക് ആക്കുന്നത്, അവരെ റയോട്സ് ആക്കുന്നത് അല്ലെങ്കിൽ അവരെ വയലൻസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഡെഡ് ബോഡി ആയി മാറിക്കഴിഞ്ഞാൽ മാൻ ഈസ് സോ ഫ്ലെക്സിബിൾ. എന്താ ജീവിക്കുമ്പോഴേ ഉള്ളൂ എപ്പോഴും എന്ത് വളരെ സ്റ്റിഫ് ആൻഡ് റൂഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ മാൻ ഈസ് സോ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ. അതായത് ഇപ്പൊ ഈ ഡെഡ് ബോഡി നമ്മൾ മറ ചെയ്യുകയാണെങ്കിൽ, ബെറി ചെയ്യുകയാണെങ്കിൽ, ആ ഡെഡ് ബോഡി മണ്ണിനോട് അലിഞ്ഞ് മണ്ണായി തീരും. ദെൻ അത് മാറ്റി നമ്മൾ ഇത് ഇപ്പോൾ കത്തിക്കുകയാണെങ്കിൽ, ഡെഡ് ബോഡി കത്തിക്കുകയാണെങ്കിൽ ഫ്ലെയിംസ് ആയിട്ട് അത് അന്തരീക്ഷത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ദെൻ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് പാഴ്സികളെ പോലെ പക്ഷികൾക്ക് തിന്നാനിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും, ഈ മാൻ ഒന്നും, അതായത് അസറ്റിക് ആയി മാറുമെന്ന് പറയുന്നുണ്ട്. അസറ്റിക്കിൻ്റെ മീനിങ് എന്താ, പേഴ്സൺ വിത്ത് ഇൻക്രെഡിബിൾ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ദ എബിലിറ്റി ടു ഡിപ്രൈവ് ഹിംസെൽഫ്. അതായത് ഇതിപ്പോൾ ഡെഡ് ബോഡീനെ ഇട്ട് കൊടുത്താലും അവർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കിടക്കും, കാരണം അവർ അത്രയും ഫ്ലെക്സിബിൾ ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ പോത്തിൻ്റെ കൺക്ലൂഷനിൽ ഇദ്ദേഹം പറയുന്നു, നമ്മൾ ഈ പോത്തിൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞത് എന്താ, ഒരു റെയിൻ അല്ലെങ്കിൽ ഒരു പേമാരി പോലെ അല്ലെങ്കിൽ ഒരു മഴ പോലെ നമ്മളിൽ ഈ വയലൻസ് പെയ്തിറങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ മഴ ഈസ് ഓൾവേസ് ഇംപ്ലൈസിങ് ഫെർട്ടിലിറ്റി ആൻഡ് പോസിറ്റിവിറ്റി, ഇതിനെയെല്ലാമാണ് നമ്മൾ റെയിനെ സിംബലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ഓവർ ടോൺ ആണ് ഇവിടെ ഈ ഒരു പോവത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം നമ്മുടെ വിഷനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന, നമുക്ക് പലതും കാണാൻ കഴിയാത്ത രീതിയിൽ ബ്ലൈൻഡ് ഷീറ്റ് പോലെ മറയ്ക്കപ്പെടുന്ന ഒന്നായിട്ടാണ് ഇവിടെ റെയിനിനെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പോവത്തിന്റെ കൺക്ലൂഷനിൽ റെയിനിന് അദ്ദേഹം ഒരു പോസിറ്റീവ് ഇമേജ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം മഴയ്ക്ക് മുൻപ് കണ്ട ചെടികളോ മരങ്ങളോ ഒന്നുമല്ല മഴയ്ക്ക് ശേഷം, ബിക്കോസ് മഴയ്ക്ക് മുൻപ് ഇതെല്ലാം മണ്ണിൽ അല്ലെങ്കിൽ പൊടിയിൽ കുളിച്ച് നിൽക്കുന്നു. പക്ഷേ മഴയ്ക്ക് ശേഷം അതെന്തായി, ഫുള്ള് ക്ലീനായി. സേ പർജേഷൻ ഫീൽ, സെൻസ് ഓഫ് പർജേഷൻ അല്ലെങ്കിൽ ക്ലൻസ്ഡ് ഫീലിംഗ് ഇദ്ദേഹത്തിന് വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു ഒരു ഡീപ്പ് പൊല്യൂഷന് ശേഷം മാത്രമേ നമുക്കൊരു പീസ്ഫുൾ സിറ്റുവേഷൻ, ഒരു ഹാർമോണിയസ് സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്, ഈ മഴയ്ക്ക് ശേഷം എന്താവും, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പീസ്ഫുൾ സൊസൈറ്റി നമുക്ക് ലഭിക്കും എന്നതാണ് ഇദ്ദേഹം ഈ ഒരു പോത്തിൻ്റെ കൺക്ലൂഷനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.